നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ കണ്ണൂർ ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തീ പാറുന്ന പോരാട്ടമാണ് ഹൈക്കോടതിയിൽ നടന്നത്. വലിയ രീതിയിലുള്ള വീഴ്ചകൾ, അതായത് അന്വേഷണ സംഘത്തിനുണ്ടായ വീഴ്ചകൾ, സംശയങ്ങൾ ഒക്കെ കുടുംബം കോടതിയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. കുടുംബത്തിന്റെ ഹർജിയിൽ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് വിധി പറയാൻ സിംഗിൾ ബെഞ്ച് മാറ്റിവെച്ചത്. PP ദിവ്യയ്ക്കും കളക്ടർക്കും പ്രശാന്തനും പ്രത്യേക അന്വേഷണ സംഘത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് കനത്ത തിരിച്ചടിയാകുന്ന തരത്തിലുള്ള വാദങ്ങളാണ് അരങ്ങേറിയത്. CBI അന്വേഷണം ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള വാദപ്രതിവാദം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്നത്. ഇനി എന്തായാലും വിധിക്കായി കാത്തിരിക്കുകയാണ്. എന്തൊക്കെ വാദങ്ങളാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ വക്കീൽ മുന്നോട്ട് വെച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു വാദപ്രതിവാദം. പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചില്ല. കഴുത്തിൽ പാടുണ്ടെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതില്ല. വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ സർക്കാർ. നിലവിലെ അന്വേഷണ സംഘം നല്ലതാണ്, എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യമുന്നയിക്കുന്നു. പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമായിരിക്കും നടക്കുക. അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ PP ദിവ്യയെ നിയമിച്ചു. ഇതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് തന്നെയാണെന്നും കുടുംബം വ്യക്തമാക്കി. നവീൻ ബാബു മരിച്ചത് 14-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷവും 15-ാം തീയതി പുലർച്ചയ്ക്ക് മുൻപുമാണ് എന്നാണ് പറയുന്നത്. രാവിലെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത്. 1-2 മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം പിങ്ക് ചുവന്ന വിധത്തിൽ നിറമാറ്റം സംഭവിക്കാം. വെളുത്ത ശരീര പ്രകൃതിയാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് ദൃശ്യമാകണം. എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ട പിടിക്കാത്ത നിലയിലാണ് കണ്ടത്. ശരീരം തൂങ്ങിക്കിടന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കുടുംബം ചൂണ്ടിക്കാണിച്ചു. ഇത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറേ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൽ സംഭവിക്കാമെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന വാദം. നാക്ക് കടിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബലം പ്രയോഗിക്കുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടേ ഇല്ല. ഏതെങ്കിലും വിധത്തിൽ ബലമായി കഴുത്ത് അമർത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ ഇത് പ്രധാനമായിരുന്നു. മാത്രമല്ല 55 കിലോഗ്രാം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ കനമുള്ള പഴയൊരു കയറിലാണ്. ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരവിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ഉമിനീരും ശുക്ലവും അടക്കമുള്ള സ്രവങ്ങൾ സാധാരണ പുറത്തു വരാറുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല. 55 കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല. പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു. അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായില്ല എന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി ആരോപിച്ചിട്ടുണ്ട്. കളക്ടറുടെ ചേംബറിന് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ലെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. അസ്വാഭാവിക മരണമുണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. മരണസമയം സംബന്ധിച്ചും തിരിമറി നടന്നിട്ടുണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദിഭാഗം ഉന്നയിച്ചു. ADM നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് കാട്ടി പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതി അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. കേസിലെ പ്രതിയായ PP ദിവ്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പരാതി വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിച്ചിട്ടില്ല. പ്രശാന്തിന്റെ സാമ്പത്തിക സ്ഥിതി, ദിവ്യയുടെ ഭർത്താവുമായുള്ള പ്രശാന്തന്റെ ബന്ധം, പ്രശാന്തന്റെ പെട്രോൾ പമ്പ് അനുമതിക്ക് വേണ്ടി ദിവ്യ അനധികൃതമായി ഇടപെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം വേണ്ട വിധത്തിൽ അന്വേഷിച്ചിട്ടില്ല. നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന നിലയിലുള്ള കളക്ടറുടെ പ്രസ്താവനയെ സാധൂകരിക്കാൻ ചടങ്ങിന് ശേഷം അദ്ദേഹം കളക്ടറെ കണ്ടോ എന്ന അറിയേണ്ടതുണ്ട്. എന്നാൽ ഇവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയും പ്രശ്നമാണ്. തുടക്കത്തിൽ അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ SHO തന്നെയാണ് SIT നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ SIT രൂപീകരണം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വഴി മാത്രമാണ്. മാത്രമല്ല നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ
കുടുംബം എത്തുന്നതിന് മുമ്പ് വേഗത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷനിൽ സൂപ്രണ്ടിനോട് ഫോണിലൂടെ പറഞ്ഞു എന്നൊരു വാദം ഉയർത്തിയിരുന്നു. അത് അവാസ്തവമാണ് എന്നും കുടുംബം ചൂണ്ടിക്കാണിച്ചു. തന്റെ സഹോദരന്റെ മരണത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ള പ്രവീൺ ബാബുവിന്റെ ഫോണിൽ പലപ്പോഴും മറുപടി പറഞ്ഞത് കൂടെ സഞ്ചരിച്ചവരാണ്. മാത്രമല്ല പ്രതിയായ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും കുടുംബം എതിർത്തിരുന്നു. എന്നാൽ എല്ലാം സുതാര്യമായി നടക്കുമെന്ന കളക്ടറുടെ ഉറപ്പ് പോലും പാഴ്വാക്കാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. പി പി ദിവ്യയ്ക്ക് സി പി എമ്മിനകത്ത് ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശ്യാമള ദിവ്യയെ സ്വീകരിക്കാനായി ജയിലിലെത്തിയത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കുടുംബം വാദിച്ചു. എന്തായാലും കുടുംബം അക്കമിട്ട് നിരത്തിയ ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ കളക്ടർക്കും പി പി ദിവ്യയ്ക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള അവർക്ക് തിരിച്ചടി ആകാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കുടുംബം വീഴ്ചകൾ ഓരോന്നായിട്ട് വാദിച്ചിരിക്കുന്നത്, കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണത്തിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതേസമയം സർക്കാർ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്ന വാദത്തിൽ അടിയുറച്ച സർക്കാർ അന്വേഷണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ തയ്യാറാണെന്നും കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പരിശോധിക്കുമെന്നും സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്വേഷണ സംഘം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നും സർക്കാർ വാദിക്കുന്നുണ്ട്. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് കേസിൽ വിധി പറയുക. മാത്രമല്ല ഈ കുടുംബം ഉന്നയിച്ച മറ്റൊരു വാദം വളരെ ശ്രദ്ധേയമാണ്. 165 സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരയോ മേശയോ ഉപയോഗിച്ച് മുകളിൽ ൂങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആവശ്യമായ വിവരങ്ങളൊന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്നും കുടുംബം വാദിച്ചു. ആന്തരികമായ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ശരിയായ വിധത്തിലാണ് നടത്തിയതെന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കോടതി ഇരു കൂട്ടരോടും, അതായത് സർക്കാരിനോടും സി ബി ഐയോടും സി ബി ഐ അന്വേഷണത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ അറിയിച്ചിരുന്നു. ഹൈക്കോടതി പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സർക്കാരിൻ്റെ വാദം അന്വേഷണം വേണ്ട, ഇപ്പോഴത്തെ അന്വേഷണം നല്ല രീതിയിൽ ചെറിയ ദിശയിൽ നടക്കുകയാണ്, സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടിൽ സർക്കാരും ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.